എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് കളക്ഷൻസ് തന്നെയാണ്. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ആവണിപ്പലകയാണ്. ഇത് ഞാൻ മേടിച്ചത് തെള്ളിയൂർ വാണിഭത്തിന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പോയപ്പോൾ മേടിച്ചൊരു ആവണിപ്പലകയാണ്. എൻ്റെ കയ്യിൽ ആവണിപ്പലകയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ ഇത് മേടിച്ചതാണ് പറഞ്ഞാൽ ഇരിക്കട്ടെ എന്ന് കരുതി. ഇത് അവിടെ ചെന്ന് അവർ സ്റ്റാളുകളുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ വില, അവർ സ്റ്റാളിൽ കയറിയപ്പോൾ അയാൾ പറഞ്ഞ വില 1000 രൂപയാണ്. രണ്ട് മൂന്ന് സ്റ്റാളുകളുണ്ടായിരുന്നു, അവിടെയൊക്കെ ഈ വിലകൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരു സ്റ്റാളിൽ കയറി ഇതിന് വില പേശി പേശി 600 രൂപയ്ക്ക് എനിക്കിത് തന്നു. അവർ പറഞ്ഞത് ഇത് പ്ലാവിൻ്റെ കാതൽ തന്നെയാണ്, ധൈര്യമായിട്ട് കൊണ്ടുപോക്കൂ, ഇത് പ്ലാവിൻ്റെ കാതൽ തന്നെയാണ്, ഒരു കുഴപ്പവും വരത്തില്ല, കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു. അപ്പോൾ പിള്ളേരുണ്ട് പറഞ്ഞ് മേടിക്കരുത് മേടിക്കരുത് എന്നൊരു ഞാൻ കേട്ടില്ല. ഞാനത് മേടിച്ചു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വഴക്ക് പറഞ്ഞു, ഇത് പ്ലാവിൻ്റെ വലകയൊന്നുമല്ല, പിന്നെ നീ എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചു. ഇത് മേടിച്ച സമയത്ത് ഇത് ഈ കാണുന്ന കളറൊന്നുമല്ല, ഇത് നല്ല ഫുള്ള ചുവപ്പ്. അതല്ല പ്ലാവിൻ്റെ കാതലിൽ എങ്ങനെയാണ് ഇത് ഡിസൈൻ, ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ വളരെ മനോഹരമായിരുന്നു. വളരെ വളരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലാവിൻ്റെ കാതൽ ചെയ്താൽ തന്നെ പറയും. അങ്ങനെയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഉടനെ എന്നെ എടുത്തു ചകിരി സോപ്പൊക്കെ ഇട്ട് നല്ല ഉണങ്ങൾ വെളുപ്പിച്ചു. ആ വെളുപ്പിച്ച കൂട്ടൽ ഇതിൻ്റെ കളറും അങ്ങ് ഇളകിപ്പോയി. നല്ല പൂർണ്ണമായിട്ട് വെളുത്ത ഒരു ഇതാ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു വെളുത്ത കളറിലായിട്ട് ഇതങ്ങ് മാറി. ഈ കളറെല്ലാം കംപ്ലീറ്റ് അങ്ങ് സോപ്പിട്ട് കഴുകിയപ്പോൾ അങ്ങ് പോയി. അപ്പോഴാണ് എനിക്ക് എൻ്റെ പറ്റീരിനെ പറ്റി മനസ്സിലായത്. ഇത് ഏതോ പൊങ്ങുതടി കൊണ്ട് നിർമ്മിച്ച ഒരു ആവണിപ്പലയാണ് ഇത്. തടിയല്ല ഇത് കളിപ്പിക്കപ്പെട്ടതാണ്. അത് കൂടാതെ ഒരഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എന്തേ കണ്ടില്ലേ, വിണ്ടുപോയി, ഇത്രയും ഭാഗം വിണ്ടുപോയി, വിണ്ടുപോയി കണ്ടോ വിണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കളിപ്പീര് പറ്റി. പിന്നെ എന്ത് ചെയ്യാനാ, മേടിച്ചില്ലേ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വാർണിഷ് കിട്ടിയപ്പോഴത്തേനും വാർണിഷ് മേടിച്ചതങ്ങ് അടിച്ചു. ഏതായാലും മേടിച്ച് പോയിട്ട് അങ്ങനെ വാർണിഷിൻ്റെ കളറാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ കണ്ടില്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒറിജിനൽ ആവണിപ്പല തന്നെയാണ്. ഇതിന് നല്ല വെയിറ്റാണ്. ഇത് പ്ലാവിൻ്റെ കാതൽ കൊണ്ട് തന്നെ ചെയ്തതാണ്. ഇത് ഒറ്റത്തടി, ഇത് ചേർപ്പൊന്നുമല്ല, ഇത് ഒറ്റത്തടി തന്നെയാണ്, ചേർപ്പേ അല്ല. ഇത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പം പ്ലാവിൻ്റെ കാതൽ കൊണ്ട് അവിടെ ഒരു ആശാരിയെ കൊണ്ട് ഇരുത്തി അവൻ ചെയ്യിപ്പിക്കുന്നത് കണ്ടു. കുറച്ച് ആവണിപ്പലകൾ, അപ്പോൾ എനിക്കൂടെ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ആവണിപ്പലകയാണ് ഇത്. ഇത് പ്ലാവിൻ്റെ കാല് തന്നെയാണ്, നല്ല വെയിറ്റുണ്ട്. ഇതും വാർണിഷ്, ഞാനിവിടെ കൊണ്ടുവന്നതിനെ വാർണിഷ് അടിച്ചു, അതുകൊണ്ടാണ് ഈ കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഡയസാണ്. ഡയസ് ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. പകട കളിക്കാനും ഈ എണീം പാമ്പ് പോലുള്ള കളികൾ പണ്ട് കളിക്കാനുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡയസാണ് ഇത്. ഇതിൻ്റെ നാല് ഭാഗത്തും 1, 2, 3, 4, 5, 6 ഉള്ള കുത്തുകളാണുള്ളത്. ഇത് വെച്ചാണ് അക്കങ്ങളെ അളന്നുകൊണ്ടിരുന്നത്. ഇത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം കളഞ്ഞു പോയി. ഇതിന് ജോയിൻറ്റുകളില്ല, ഇതിന് ജോയിൻറ്റുകളില്ലാതെ തന്നെ ഇതിനകത്ത് എന്തോ ലോഹത്തിൻ്റെ ബോളുകൾ ഇട്ടിട്ടുണ്ട്. ഇതിന് ജോയിൻ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. ജോയിൻ്റ് ഇല്ലാതാണ് ഇതിനകത്ത് ഏതോ ലോഹ ബോളുകളുടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് കവടികളാണ്. അതായത് കണ്ടോ, ഇത് ജ്യോത്സ്യന്മാർ കബഡി വാരി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കബഡികളാണ്. പല ടൈപ്പുണ്ട്. ഇത് തലക്കബഡി എന്ന് പറയും ഈ ടൈപ്പിന്. ഇത് ഇത് പാൽ കബഡി എന്ന് പറയും. പിന്നെ ഇതിന് എന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു ടൈപ്പിൽ തന്നെ കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളുള്ള എല്ലാം വ്യത്യസ്തം, എല്ലാം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്ത ഡിസൈനുകളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതൊരു 10-20 വർഷം പഴക്കമുള്ള സംഭവമാണ്. ഇത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ജ്യോത്സ്യന്മാർ കബഡി വാരി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. കണ്ടില്ലേ വ്യത്യസ്ത തരത്തിലുള്ള ഒത്തിരി കബഡികൾ ചെറുതും ഇതിനകത്തുണ്ട്. ഇതും വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളാണ്. ഇത് ഓരോന്നും ഓരോ വ്യത്യസ്ത കളറും ലുക്കുമാണ്. ഇതൊക്കെ ജീവികൾ ഇതിനകത്തുണ്ട്. കക്കയാണിത്. ആ ജീവികളെ
നീക്കം ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കവടി വാരി വെക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടതിന് എല്ലാവർക്കും നന്ദി.